സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. കെ എസ് കെ ടി യു തിരുവില്ലാമല വില്ലേജ് സമ്മേളനം നടന്നു. കെ എസ് കെ ടി യു തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി രഘു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തിരുവില്ലാമല വില്ലേജ് സമ്മേളനം വിമുക്തപട ഭവൻ ഹാളിൽ വെച്ചാണ് നടന്നത്. കെ എസ് കെ ടി യു മേഖലാ പ്രസിഡന്റ് എസ് ദിലീപ് പതാക ഉയർത്തി. തിരുവില്ലാമല സെന്ററിൽ സജ്ജീകരിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം പ്രകടനമായാണ് പ്രവർത്തകർ സമ്മേളന നഗരിയിൽ പ്രവേശിച്ചത്. കെ എസ് കെ ടി യു തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി രഘു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അടിമ ഉടമ സമ്പ്രദായം, ഭൂപ്രഭുത്വം ഒക്കെ ഇല്ലാതാക്കി എടുക്കുന്നതിന് ആവശ്യമായ ചരിത്ര പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ കാര്യത്തിൽ. അത് ബോധ്യപ്പെടുത്തി പോകണല്ലോ, അത് പറയണല്ലോ, പുതിയ തലമുറയ്ക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കണല്ലോ. ചരിത്രബോധവും സാമൂഹ്യ ബോധവും ഇല്ലാത്ത തലമുറയാണ് ഇപ്പൊ എന്നുള്ളതാണ് ഭാവിയിൽ വരാൻ പോകുന്ന വൈകല്യം, സംശയമൊന്നുമില്ല. അങ്ങനെയാണ് ഈ സാമൂഹ്യ വ്യവസ്ഥിതിയും അതുപോലെ ഇതേത്ത പറ അടിമ കുടുംബ സമ്പ്രദായമൊക്കെ ഇല്ലാതെ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തിയ ഒരുപാട് പോരാട്ടങ്ങളുണ്ട്, സമരങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നേടിയെടുക്കാൻ അത് സാധ്യമായത്, മനസ്സിലായോ? അത് നിലനിന്നു പോകുന്നതും നമ്മളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി അതിന്റെ പിന്തുണച്ചക്കാരൊക്കെ ഈ നാട്ടില് ഭരണകർത്താക്കളായി ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോബലൈസേഷൻ പ്രതിസന്ധിയൊക്കെ മറികടന്നു കൊണ്ട് ഒരു പരിധി വരെ നേടിയ നേട്ടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നത്. അത് ബോധ്യപ്പെട്ടു പോകാൻ കഴിയില്ലല്ലോ. ഇപ്പൊ എന്താണ് പറഞ്ഞ് പ്രയത്നം എന്താറിയോ, മനസ്സിലായിക്കോളൂ, നമ്മൾ ഇരിക്കുന്ന ആളുകളെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്, 2016 മുതൽ 2021 വരെ കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റിനെ പോലെയല്ല രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന പ്രചാരകരെ രാജ്യത്ത് കട്ടഴിച്ചു വിട്ടിട്ടുണ്ട് കോൺഗ്രസും ബി ജെ പിയും പത്രമാധ്യമങ്ങളൊക്കെ. നമ്മുടെ പല ആളുകളുടെ മനസ്സിലത് കയറിയിട്ടുണ്ട്, സത്യല്ലേ? അത് നമ്മുടെ ആളുകളുള്ള കൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി ഈ ഗവൺമെന്റിൽ നിന്ന് വികസന പ്രവർത്തനമൊന്നും പ്രതീക്ഷിക്കണ്ട എന്നൊരു പ്രചാരവേളയായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. കഷ്ടകാലത്തിൽ നമ്മുടെ പെൻഷൻ ഇപ്പോ 2 മാസമായിട്ട് കുടിശ്ശിയെ നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ കൂട്ടി വായിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക്, ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റിനെ പോലെയല്ല രണ്ടാം പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ് നല്ല ഗവൺമെന്റ് ആയിരുന്നു. ഇപ്പൊ അവർ സമ്മതിക്കുന്നു. മേഖലാ പ്രസിഡന്റ് എസ് ദിലീപ് അധ്യക്ഷനായിരുന്നു. കെ എസ് കെ ടി യു ചേലക്കര ഏരിയ പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി, ഏരിയ സെക്രട്ടറി കെ എം അഷ്റഫ്, ഏരിയ ട്രഷറർ സി ഗോപദാസ്, മേഖലാ സെക്രട്ടറി കെ സി അയ്യപ്പൻ, കെ പി ദേവരാജൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സെക്രട്ടറിയായി കെ സി അയ്യപ്പൻ, പ്രസിഡന്റായി എസ് ദിലീപ്, ട്രഷററായി കെ പി ദേവരാജൻ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുക്കുകയും ചെയ്തു. റൈറ്റ് ഷെൻ ന്യൂസ്, തിരുവില്ലാമല.